നമസ്കാരം, ദാസ്റ്റോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നേ നമ്മുടെ മുരിയാട് വെള്ളിയിലങ്കുന്ന സ്ഥലത്താണ്. ഇവിടെ ഓണങ്ങളിയുടെ പ്രാക്ടീസ് ഒക്കെ പുരോഗമിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ പുറകിലൊക്കെ നോക്കിയ പെൺകുട്ടികളൊക്കെ ഓണങ്ങളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പാടുന്ന ഓണങ്ങളി ട്രൂപ്പില് കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെടാം. പറയൂ വിഭീഷണ കേട്ടിടട്ടെ തകതെയ്തെ, പറയൂ വിഭീഷണ കേട്ടിടട്ടെ തകതെയ്തെ, കേൾക്കുര ഉത്തമനതികായവനിൽ ദിജന്മവും വരബലബലവും, പണ്ടൊരു കാലം ബ്രഹ്മാവിന്നും തോന്നി അഹങ്കാരം, അതുഹൃത് ഞാനില്ലാതൊരു ലോകമതെല്ലാം ശൂന്യമതാകുന്നു, അതുകൊണ്ട് മൂർത്തികളിൽ മുമ്പൻ തന്നെ ഞാനും തകതെയ്തേ. ട്രൂപ്പിലെ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെടാം. നമ്മുടെ ട്രൂപ്പിന്റെ പേരെന്താണ്? മൊഫസൽ കലാപൻ. പേര്? എന്റെ പേര് സനോജ്. അപ്പൊ സനോജ്, ഇവിടെ ഈ റോളം എന്താ മെയിൻ ആയിട്ട്? ഇതിൽ പാടുന്നോ? പാടുന്നു അല്ലേ. അപ്പൊ ഇതിന്റെ ടീം ലീഡർ, മാനേജർ, കോർഡിനേറ്റർ ഒക്കെ ആരാണ്? അനീഷ്. പിന്നെ പാട്ട് എഴുതുന്നത് ആരൊക്കെ? പാട്ട് എഴുതും. ആ ശരി. അപ്പൊ നമ്മുടെ ചെക്കൻ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ആള് പാട്ട് എഴുതുന്ന ആളല്ലേ. പുതിയ പാടുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര പേരുണ്ട് ഒരു ടീമില്? നമുക്കൊരു 45 ആള് കളിക്കാനുണ്ട് അല്ലേ. അപ്പൊ എത്ര നാളെ ഇത് തുടങ്ങിട്ട്? നമ്മുടെ ട്രൂപ്പ് ഇതില് ട്രൂപ്പ് തുടങ്ങിട്ട് 35 വർഷത്തോളുണ്ട്. അതിന്റെ ഞാനൊരു 20 വർഷത്തോളം കളിക്കുന്നു. അത് ശരി. മിക്ക പ്രോഗ്രാമുകളിലും പങ്കെടുക്കാറുണ്ട് അല്ലേ. ഇതിപ്പോ ഓണത്തിന്റെ വരും മുന്നോടി ആയിട്ട് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്തായാലും നമുക്കൊരു അടിപൊളി പാട്ട് കേട്ടല്ലോ. സകല ആവലംബം എന്നിലാണ് തകതെയ്തേ, സകല ആവലംബം എന്നിലാണ് തകതെയ്തേ, ഞാനില്ലാതൊരു ലോകമതുണ്ടോ, ഞാനില്ലാതൊരു രക്ഷയതുണ്ടോ, ഞാനില്ലാതൊരു ധർമ്മമതുണ്ടോ, ഞാനില്ലാതൊരു സൃഷ്ടി ണ്ടോ, ഈ സമയം ശ്രീനാരായണനും ആലിലയിൽ ശിശുവായി ശയിക്കും, അതിലൊരു ശിശുവാശയിക്കും കാലം തകതെയ്തേ, അതിലൊരു ശിശുവാശയിക്കും കാലം തകതെയ്തേ, ബ്രഹ്മാവിൻ നിദ്രസമായ കാലം തകതെയ്തേ, ബ്രഹ്മാവിൻ നിദ്രസമായ കാലം തകതെയ്തേ, ദിവ്യജ്ഞാന മൂർത്തിയതായ വിഷ്ണു അറിഞ്ഞു വിരഞ്ജമനത്തിൽ സ്വന്തം കർണത്തിൽ അതു നിന്നും കർണമലം ഉടനന്നതെടുത്ത് രണ്ടു വിധങ്ങളതായി ഭാഗിച്ച് ജലമതിലേക്ക് എറിഞ്ഞതു വിഷ്ണു, വൈഷ്ണവ കർണമാലങ്ങളെന്ന് തകതെയ്തേ, വൈഷ്ണവ കർണമാലങ്ങളെന്ന് തകതെയ്തേ, രണ്ടു ശിശുക്കളായി തീർന്നു അന്ന് തകതെയ്തേ, രണ്ടു ശിശുക്കളായി തീർന്നു അന്ന് തകതെയ്തേ, വൈഷ്ണവ അംശം ആയതുകൊണ്ട് ഒത്തു വളർന്നവർ ശക്തരതായി, മധുപോലുള്ള മലത്തിൽ നിന്നും ജന്മമെടുത്തവൻ മധുവാണെന്നും, കീടം പോലെയിരുന്ന മലത്തിൽ നിന്നു ജനിച്ചവൻ കൈടവനെന്നും, വീരസാരമധു കൈടവന്മാർ തകതെയ്തേ, വീരസാരമധു കൈടവന്മാർ തകതെയ്തേ, മത്തു പീഡിച്ചവർ ഉന്മാദരായി തകതെയ്തേ, മത്തു പീഡിച്ചവർ ഉന്മാദരായി തകതെയ്തേ,
മത്തു പിടിച്ച വരന്നേരത്ത് ആരെ പോരു വിളിക്കണമെന്നായി, ആരെ കണ്ടവരില്ല വരതിനായി. സമുദ്ര ജലം അതിനുള്ളിൽ ചാടി മത്തടിക്കയും മപ്പടിക്കയും വെള്ളത്തിരയ തകർത്തവരപ്പോൾ ഹ്രീം എന്നുള്ളൊരു ശബ്ദം കേട്ട്, ഹ്രീം എന്ന ശബ്ദം ജപിച്ചവർ തകതൈ തൈ, ഹ്രീം എന്ന ശബ്ദം ജപിച്ചവർ തകതൈ തൈ. ദീർഘകാലം ഉച്ചരിച്ചതിനാൽ തകതൈ തൈ, ദീർഘകാലം ഉച്ചരിച്ചതിനാൽ തകതൈ തൈ. ഹ്രീംകാര സ്വരൂപിണിയായ ശക്തി ദേവത പ്രത്യക്ഷമത ഇഷ്ടവരം ചോദിച്ചവളെന്ന് ഇഷ്ടവരം വാങ്ങിച്ചതുമെന്ന് സകലായുദ്ധ സംപ്രാപ്തിയതും സർവത്ര വിജയ വ്യാപ്തിയുമാണ് സമ്പാദിച്ച ഇഷ്ടവരങ്ങൾ വരബലാനന്തരം രാക്ഷസന്മാർ തകതൈ തൈ, വരബലാനന്തരം രാക്ഷസന്മാർ തകതൈ തൈ. മല്ലിടാൻ ആരെയും കിട്ടാഞ്ഞിട്ട് തകതൈ തൈ, മല്ലിടാൻ ആരെയും കിട്ടാഞ്ഞിട്ട് തകതൈ തൈ. ചേട്ടൻ പറഞ്ഞത് കേട്ടത് ഇങ്ങനെ ഒരു വെറൈറ്റി പറഞ്ഞത് ഡിക്ഷണറിയിലൊക്കെ നോക്കിട്ട് കൊച്ചി ഗ്രാമം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ കേട്ടിടത്തോളം ഒരു വെറൈറ്റി പേരാണത്. അപ്പൊ നമുക്ക് ഇനി അടിപൊളി പാട്ടുണ്ട്. അപ്പൊ ഇനി കാണുന്നത് ഈ മഫസൽ കലാഭവന്റെ വെറൈറ്റി എന്നുള്ള നിരവധി ഗാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ ഗാനങ്ങളും അതിന്റെ ചുവടുവെപ്പാണ് ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണുന്നത്. എന്തായാലും നിങ്ങളത് കാണുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പൊ നമുക്ക് നമ്പർ ഞാൻ വീഡിയോ താഴ്ത്തി കൊടുക്കാം.